वेलकम बैक टू विशाल मीडिया या फक्रुद्दीन फंदावूर स्कूल मकल तिच्वर उम्मी उ साधारण नमें कुटुंबंगलुल्लत आ स्कूल मकल तिच्वर कफंपुड़ आगे दयनीय का कण्णूरी कटोर वार्ता स्कूल मुहम्मद रिदान पन्द्रुद वयस क्लास पढ़ा ई मुहम्मद रिदान नौफीन अरबी टीचर मगन शहीर शहीरी नौशी नौशीन मगन और स्कूल पे रे बस निका रोडि ओपिट सैडिले स्कूल वी वन निर्दे स्कूल वी कोड क्रॉस ओडियन आ समत निर्तीट स्वकारी बस मड़न वन के आरटीसी बस ई पोन्मोन शरीर अयरी तल्क्षण आ कुंवड़ वो मरण अल्लाहु आ ഒരു കുടുംബത്തിന് ക്ഷമ നൽകട്ടെ എന്തൊരു കേൾക്കുമ്പോൾ നമുക്ക് സഹിക്കാൻ കഴിയാത്തതിനപ്പുറമുള്ള ഒരു കാഴ്ച ഇവന്റെ ഉമ്മ മറ്റൊരു സ്കൂളിലാണ് ഇവൻ പഠിക്കുന്നത് ഒരു വിഎംഎം ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ആണെങ്കിൽ ഇവന്റെ ഉമ്മ വേറൊരു സ്കൂളാണ് ആ സ്കൂൾ ആയിരുന്നു ഇവനെ നേരത്തെ പഠിച്ചിരുന്നത് അപ്പോൾ ആ ഉമ്മ ആ സ്കൂളിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഉമ്മയുടെ സമയത്ത് ഉമ്മ ഇറങ്ങി വന്ന് നോക്കുമ്പോൾ ആ ആൾക്കൂട്ടങ്ങൾ കണ്ടു ആ ആൾക്കൂട്ടം കണ്ടത് സ്വന്തം മകനെ വണ്ടി ഇടിച്ചതാണെന്ന് ആ ഉമ്മ അറിഞ്ഞപ്പോൾ നെഞ്ചു തകർന്നു പോയി ആ കുട്ടി ഉടൻ തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടെത്തിച്ചെങ്കിലും രക്ഷിക്കാൻ കഴിയില്ല മുൻപേ മരണപ്പെട്ടിരുന്നു എന്നാണ് ഡോക്ടർമാർ പറഞ്ഞത് ആ ഒരു സ്കൂൾ വണ്ടി സാധാരണ വരുന്നതിനേക്കാൾ കുറച്ച് നേരത്തെ വന്ന് സാധാരണ സ്കൂൾ വണ്ടി എവിടെയാണോ കുട്ടി നിൽക്കുന്നത് ആ സീറിലേക്ക് വരാറുണ്ട് പക്ഷെ അന്ന് നേരത്തെ വന്ന് നോക്കുമ്പോൾ വണ്ടിക്കാരങ്ങോട്ട് വിളിച്ചതാണോ എന്ന് അറിഞ്ഞുകൂടാ അങ്ങോട്ട് വിളിച്ചതായിരിക്കണം ഈ കുട്ടി റോഡ് ക്രോസ് ചെയ്ത് ഓടിയതാണ് അതാണ് ഈ അപകട കാരണം ശരിക്കും സ്കൂളുകാർ ഇത്തരം സന്ദർഭങ്ങളിലൊക്കെ കുട്ടി എവിടെ നിൽക്കുന്നു ആ ഭാഗത്തേക്ക് വണ്ടി വന്ന് കൊണ്ടുപോകുന്ന സംവിധാനമാണ് വേണ്ടത് അങ്ങനെ തന്നെയാണ് അത്ര ഉണ്ടാകാറ് പക്ഷേ കെഎസ്ആർടിസി ബസ്സിന്റെ അമിത വേഗതയും അശ്രദ്ധയും ഈ കുട്ടിക്കുണ്ടായ കുട്ടി സ്വന്തം സ്കൂൾ വണ്ടി കണ്ടപ്പോൾ മറ്റൊന്നും ചിന്തിക്കാതെ റോഡ് മുറിച്ച് ഓടിയതുമൊക്കെ അപകടത്തിന് കാരണമായി ഒരിക്കലും നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്തൊരു മരണം ആ ഉമ്മയുടെ ഒരു മാനസികാവസ്ഥ അലച്ചു നോക്കൂ അതേ ഭാഗത്ത് ആൾക്കൂട്ടത്തിൻ്റെ മുൻപിൽ നിൽക്കുമ്പോൾ ഏതോ ഒരു കുഞ്ഞിനെ വണ്ടി ഇടിച്ചു എന്ന് കേൾക്കുന്നു ഒടുവിലൊടുവിൽ തിരിച്ചറിയുന്നത് അത് സ്വന്തം മകനാണ് എന്നുള്ളത് അല്ലാഹു ആ കുടുംബത്തിന് ക്ഷമ നൽകട്ടെ ഈ ഒരു വീഡിയോ കാണുന്ന എത്ര പേർക്ക് ആ ഒരു കണ്ണൂരി മട്ടന്നൂരിലുള്ള ആ കുടുംബത്തെ അറിയുന്ന ആളുകളിൽ പ്രത്യേകം കമൻ്റ് ചെയ്യണമെന്ന് രാവിലെ ഒരു 8:30 മണിക്കാണ് ഈ അപകടം സംഭവിച്ചത് ആ സ്കൂളിനെ വല്ലാതെ നൊമ്പരപ്പെടുത്തി എന്ത് കാര്യത്തിനും മദ്രസയിലെ വിഷയങ്ങളിലൊക്കെ മുൻപന്തിയിലുണ്ടാകുന്ന ഒരു കുട്ടിയാണ് ഈ മുഹമ്മദ് റിദാൻ എന്ന തൊപ്പിയിട്ട ആ സുന്ദരനായ വിദ്യാർത്ഥി സ്വർഗത്തിലെ ഒരു രാജകുമാരനായിട്ട് ആ ഉമ്മക്കും ഉപ്പക്കും ഷഫാഅത്ത് ചെയ്യാൻ വേണ്ടി ആ കുഞ്ഞുണ്ടാവും നമ്മൾ ആ ഒരു കുഞ്ഞിനെ മഗ്ഫിറത്തിന് വേണ്ടി നമ്മൾ ദുആ ചെയ്യുക ഫാത്തിഹ ഓതി ദുആ ചെയ്യുക അതോടൊപ്പം തന്നെ ആ കുടുംബത്തിന് അറിയുന്ന ആളുകൾ പരമാവധി അവിടെയൊക്കെ ചെല്ലുമെന്ന് നമുക്ക് പ്രതീക്ഷയുണ്ട് ഇൻഷാല്ലാ ചെല്ലും നമ്മുടെ വിശാൽ മീഡിയ കുടുംബം ഒരു പ്രാർത്ഥനയുടെ കണ്ണികളാൽ ചേർക്കപ്പെട്ട അംഗങ്ങളാണ് നമ്മളെല്ലാവരും ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം കാരണം ഞാനിപ്പോൾ ഇന്ന് ഈ വീഡിയോ പറയുന്ന ദിവസം ഞാൻ സ്കൂളിൽ എൻ്റെ 6-ാം ക്ലാസ്സിൽ പഠിക്കുന്ന എൻ്റെ 2-ാമത്തെ മകളുടെ സ്കൂളിലെ PTA മീറ്റിംഗ് കഴിഞ്ഞ് വരികയാണ് ഓരോ രക്ഷിതാക്കളും തങ്ങളുടെ കുട്ടികളെ എന്തുമാത്രം സ്നേഹിക്കുന്നുണ്ട് എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ രക്ഷിതാവുന്നതോടൊപ്പം ആ പ്രകടനങ്ങൾ കണ്ടാൽ മതി ആ മക്കൾ സ്കൂൾ പോവുക സ്കൂൾ വിട്ട് വരിക അതൊക്കെ അനുഭവിക്കുന്ന ഒരു സ്നേഹത്തിൻ്റെ ഒരു മാധുര്യമുണ്ട് ആ ഉമ്മ സ്കൂളിലേക്ക് ഡ്യൂട്ടിക്ക് വേണ്ടി പോകുന്നു ആ സമയത്ത് അറിയുന്നൊരു കാഴ്ച ആ കുടുംബത്തിന് ഉൾക്കൊള്ളാൻ കഴിയാത്തൊരു ദുരിതം ഒരു ദുരന്തം അള്ളാഹു ആ കുടുംബത്തിന് ക്ഷമ നൽകട്ടെ അതോടൊപ്പം തന്നെ ഇന്ന് പുലർച്ചെ കണ്ണൂരിൽ തന്നെ തോട്ടടയിൽ ഒരു അപകടം നടന്നിരുന്നു ഒരു കല്ലടയുടെ ഒരു മറ്റേ ടൂറിസ്റ്റ് ബസ് ഒരു ലോറി കണ്ടെയ്നർ ലോറിയുമായിട്ട് കൂട്ടിയിടിച്ചിട്ട് 10-28 പേർക്ക് ഗുരുതരമായ പരിക്കുകൾ അതിൽ മരിച്ച ഒരാളുണ്ടായിരുന്നു തലയും ശരീരവും ഒക്കെ വേർപ്പെട്ടൊരു മനുഷ്യൻ അതിനെ തിരിച്ചറിഞ്ഞു കാഞ്ഞങ്ങാടുള്ള ഒരു അഹമ്മദ് സാബിക്കുന്ന ഒരു 27-കാരനാണ്
തന്നെ ഫ്രണ്ട്സിനോടൊക്കെ പറഞ്ഞതാണ് എനിക്കിങ്ങനെ കൊച്ചിയിൽ പോകേണ്ട ആവശ്യമുണ്ട്. അങ്ങനെ കൊച്ചിയിൽ എത്താതായപ്പോഴാണ് മറ്റേ മംഗലാപുരത്ത് നിന്ന് പത്തനംതിട്ടയിലേക്കൊങ്ങനെ വരുന്ന ഒരു കല്ലടയുടെ ടൂറിസ്റ്റ് ബസ്സാണ്. അപ്പോൾ ഇന്നലെ പുലർച്ച അതായത് ഇന്ന് പുലർച്ച ഒരു 12:30 സമയത്താണ് ഈ അപകടം. അപകടത്തിലാ ഈ ആ ലോറി വന്ന് ഇടിച്ച ഭാഗത്താണ് ഇവൻ ഇരുന്നിരുന്നത്. ഇവനോടൊപ്പം തന്നെ ഒരു 10 പേർക്ക് ഗുരുതര പരുക്കുണ്ട്. 10-28 പേർക്ക് മാരകമായ പരുക്കേറ്റിട്ടുണ്ട്. ഇവൻ്റെ ശരീരം വല്ലാത്ത, അത് പറയാൻ ഉൾക്കൊള്ളാനും കഴിയാത്തൊരവസ്ഥ. അങ്ങനെ ഇവനെ മിസ്സിംഗ് ആയി കാണാതായി എന്നുള്ള അന്വേഷണം നടത്തിയപ്പോഴാണ് ആ അപകടത്തിൽ മരണപ്പെട്ടത് ഈ അഹമ്മദ് സാബിക് എന്ന കാഞ്ഞങ്ങാട് സ്വദേശിയാണ് എന്ന് തിരിച്ചറിഞ്ഞത്. നമ്മുടെ ഈ വീഡിയോ കാണുന്ന ഒരുപാട് പേര് കാസർഗോഡ് കാഞ്ഞങ്ങാടുകാരുണ്ട്. ആ കാഞ്ഞങ്ങാടുകാർക്ക് ഈ അഹമ്മദ് സാബിക്കിനെ അറിയുമെങ്കിൽ കമൻ്റ് ചെയ്യണം. അദ്ദേഹം കുറച്ച് മുൻപാണ് പ്രവാസി ജീവിതത്തിൽ നിന്ന് നാട്ടിലേക്ക് തിരിച്ചു വന്നത്. ഒരുപാട് പ്രതീക്ഷകൾ, ഒരു പക്ഷേ ഗൾഫിലേക്ക് വീണ്ടും പോകാനുള്ള കാര്യത്തിൽ റെഡിയാക്കാൻ വേണ്ടി കൊച്ചിയിലേക്ക് പോയതാണോ എന്ന് അറിഞ്ഞുകൂടാ. പക്ഷേ മരണം അത് ഏത് നിമിഷവും ഏത് രൂപത്തിൽ വേണമെങ്കിലും നമ്മുടെ മുന്നിൽ വരാം. അള്ളാഹു ആ ഒരു യുവാവിൻ്റെ പാപങ്ങൾ അള്ളാഹു പുറത്തു കൊടുക്കട്ടെ. മഗ്ഫിറത്ത് മർഹമത്തും അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. ആ കുടുംബത്തിനെക്കുറിച്ച് നമുക്ക് കൂടുതലൊന്നും അറിയില്ല. പിതാവിൻ്റെ പേരോ മറ്റു കാര്യങ്ങളൊന്നും അറിയില്ല. നമ്മുടെ വീഡിയോ കാണുന്ന ആളുകൾക്ക് അവരെക്കുറിച്ച് അറിയുന്ന ആളുകളുണ്ടെങ്കിൽ പ്രത്യേകം കമൻറ്റ് ചെയ്യണം. ഇന്ന് ഒരുപാട് ഇത്തരത്തിൽ ഇപ്പോഴത്തെ ഇന്നലെയാണ് ഒരു നവവധു സ്വന്തം ഭർത്താവിൻ്റെ കൂടെ ഭർത്താവിൻ്റെ വീട്ടിലേക്ക് കാസർഗോഡ് മറ്റെന്താണ് കോയമ്പത്തൂർക്ക് പോകുമ്പോൾ പാലക്കാട് പുതുശ്ശേരിയിൽ വെച്ചിട്ട് വാഹനാപകടത്തിൽ പുടുന്നനെ മരണപ്പെട്ടത്. നമ്മൾ ഈ മരണങ്ങളൊക്കെ നമ്മൾ പറയുന്നത് നമ്മുടെയൊക്കെ ഒരാളുടെ ആമീനെങ്കിലും ഒരു പ്രാർത്ഥനയെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ മരണപ്പെട്ട് കിടക്കുന്ന മനുഷ്യൻ്റെ ഉള്ളിലേക്ക് വരുന്നൊരു നന്മയുണ്ട്. വിശാൽ മീഡിയയുടെ കുടുംബത്തിൻ്റെ അംഗങ്ങളുടെ പ്രാർത്ഥന അതിനോളം പുണ്യം മറ്റൊന്നുമില്ല. ആ ഒരു പുണ്യം, ആ ഒരു നന്മ നാളെ നമുക്കാണ് ഈ അവസ്ഥയെങ്കിൽ അള്ളാഹു കാക്കട്ടെ. ഉടുന്നനെയുള്ള അപകട മരണങ്ങളിൽ നിന്ന് നമ്മളെയും നമ്മുടെ പ്രിയപ്പെട്ടവരെയും ഒക്കെ അള്ളാഹു കാക്കട്ടെ. ഏതായാലും നമ്മൾ ആ ഒരു യുവാവിന് വേണ്ടി ഇത് അറിയുന്ന ആളുകൾ കാസർഗോഡുള്ള ആളാണ് പ്രത്യേകം പറയണം. സോറി, കാഞ്ഞങ്ങാടത്തെ അഹമ്മദ് സാബിക്കിൽ അറിയുന്ന ആളുകൾ അങ്ങനെ തന്നെ പ്രത്യേകം പറയണം. അതേപോലെ ആ മട്ടന്നൂരിലുള്ള ആ ഒരു ടീച്ചറുടെ പൊന്നുമോനിന് ഒഫീന ടീച്ചറുടെ മകൻ മുഹമ്മദ് റിദാൻ എന്ന 12-കാരൻ കാണുമ്പോൾ തന്നെ ആ മുഖത്ത് നോക്കുമ്പോൾ തന്നെ വല്ലാതെ മനസ്സ് നോവുന്നു. അതോടൊപ്പം നദാപുരത്ത് അശ്വതി എന്നൊരു 25-കാരൻ, അത് പിന്നെ നമുക്ക് ഒരു സങ്കടമല്ല, നിസ്സഹായതയാണ്. അവർ എന്താ പറയുക, സുബിൻ എന്നൊരു ആളുടെ ഭാര്യയാണ് അശ്വതി. അയൽവാസിയുടെ അയൽപ്പക്കത്തിലൊരു അധ്യാപകൻ്റെ വീട്ടിലെ ബാത്റൂമിലാണ് സ്വയം ജീവനൊടുക്കിയിട്ട് അശ്വതിയെ കണ്ടത്. എന്തിനാണ് ഈ മക്കൾ ഇങ്ങനെ ചെയ്യുന്നത്? ഇനിതൊരു ഏത് രീതിയിലാണ് ചെയ്തു എന്ന് അറിഞ്ഞുകൊണ്ട് അന്വേഷണം നടക്കുന്നുണ്ട്. എന്തായാലും അയൽപ്പക്കത്തെ വീട്ടിൽ പോയിട്ട് ഇങ്ങനെ ചെയ്യാൻ മാത്രം എന്താണ് അവർക്കിടയിലെ പ്രശ്നങ്ങൾ, അതായത് അന്വേഷണം നടക്കട്ടെ. ഏതായാലും ഇന്ന് കേട്ട ഒരു ദുരന്തത്തിൻ്റെ അല്ലെങ്കിൽ ഒരു വേദനിക്കുന്നൊരു കാഴ്ചയാണത്. ഏതായാലും നമ്മുടെ മക്കളൊക്കെ സ്കൂളിലേക്ക് രാവിലെ പോകുന്നു, വൈകിട്ട് നമ്മൾ കാത്തിരിക്കാണ് ചായ ഉണ്ടാക്കിയിട്ട്. ഇപ്പോൾ ഞാൻ ഈ വീഡിയോ പറയുമ്പോൾ എൻ്റെ മൂത്ത മകള് +1 പഠിക്കുന്ന മകൾ വന്നിട്ടില്ല, അവർ വരാൻ വേണ്ടി കാത്തിക്കാണ്. ഇപ്പോൾ ആറാം ക്ലാസ്സിൽ പഠിക്കുന്ന 2-ാമത്തെ മകൾ ഞാൻ വീഡിയോ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ഇവിടെ എത്തിയത്. ഇനി ചായ കുടിക്കാൻ കാത്തിരിക്കുകയാണ്. ഈ കാത്തിരിപ്പാണ് നമ്മളെ മക്കളെ കാത്ത്. ആ സമയത്ത് നമ്മളെങ്ങാനും മരണപ്പെട്ടു, ഇനി വരില്ല എന്നൊരു തിരിച്ചറിവുണ്ട്. അപ്പോൾ അത് ഉൾക്കൊള്ളാൻ ഇച്ചിരി പ്രയാസമാണ്. അള്ളാഹു ആ കുടുംബത്തിന് ക്ഷമ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കാൻ നമുക്ക് കഴിയൂ. അപ്പോൾ ഏതായാലും നമ്മുടെ ഒക്കെ പ്രാർത്ഥനയിൽ ആ കുടുംബത്തിന് വേണ്ടി ഉണ്ടാവണം ഇൻഷാ അള്ളാ. മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും. പള്ളിക്കാട്ടിലേ കള്ളിച്ചെടികൾ അറിയുന്നുണ്ടോ, പൊള്ളും കബറിനുള്ളിൽ അദാബുകൾ കേൾക്കുന്നുണ്ടോ, പണ്ഡിതർ പാമരർ പാവപ്പെട്ടവർ ഭേദം അതിലുണ്ടോ, പദവികളുള്ളൊരു മാന്യർക്കായി ശുപാർശക്കാരുണ്ടോ, പള്ളിക്കാട്ടിലേ